ആർക്കാണ് യൂട്യൂബ് ചാനൽ ഇവിടെ ഉള്ളത് പറഞ്ഞു കൊടുക്ക പറഞ്ഞേ. ഇവിടെ ആർക്കാ ഇല്ലാത്ത യൂട്യൂബ് ചാനൽ? ഈ ലോക്ക്ഡൌണില് പെട്ടിക്കട പോലെ ആയിരുന്നു. ഹായ് വരൂ, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കേക്ക് എന്ന് എല്ലാരും. പക്ഷേ ഞാൻ ആരെയും കൊറ്റ പറയുന്നു, അപർണ യുണീക്ക് ആവുന്നത് ഒരു കേക്ക് അല്ല, ഒരു കേക്കും ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. അപർണ അപർണയുടെ സ്വന്തം ജീവിതമാണ് കാണിച്ചത്. എന്നിട്ട് ഞാൻ അതിൽ ഇത്രയും കേസ് സബ്സ്ക്രൈബേഴ്സ്. എന്റെ നെഞ്ചത്ത് കയറിയിട്ടുള്ള അപർണയുടെ ജീവിതം അതാണ് യൂട്യൂബ് ചാനലിൽ നടക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജീവനെ കൊണ്ടുവന്നാലേ എനിക്ക് രാശിയുള്ളൂ. അതെല്ലേ, ജീവയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വൻ വ്യൂസും. അത് മാത്രം കട്ട് ചെയ്ത് പ്രൊമോയിൽ ഇട്ടോട്ടോ. ജീവയെ കൊണ്ടുവന്നാൽ എനിക്ക് രാശി. ബാക്കി അറിയാനാ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതൊക്കെ കേൾക്കാൻ നല്ല രസമുള്ള തലക്കെട്ടാ. ആവശ്യമൊന്നുമില്ല, സത്യമാണ് അവർ പറഞ്ഞത്. ജീവനെ എന്തോ എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക്. അതെന്താ ജീവൻ? എന്താ എന്തോ വലുത് വരാ, എന്തോ വലുത് വരാണ്ട് അല്ലെ കാര്യമായിട്ട് ഇങ്ങനെ പറയുന്നത്. അതായത് യേശു ക്രിസ്തുവിന്റെ അവസ്ഥയാണല്ലോ എനിക്ക്. ഇടവും വലിയ സാരിപ്പെട്ട കള്ളന്മാരാണ്. കളയത്തില്ല, ചിലപ്പോ ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ വന്നിരിക്കും. പക്ഷെ ഒരു തുള്ളിപ്പാല നിലത്ത് വീഴത്തില്ല. നമ്മുടെ ഓണക്കാലത്ത് ഓണത്തിന് എല്ലാവർക്കും ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കണം. അതിന്റെ തിരക്കിനിടയിൽ ഒരുപാട് സമയം പായസം ഉണ്ടാക്കാൻ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് പായസം മിക്സ് വാങ്ങിക്കുന്നു, ജസ്റ്റ് മിക്സ് ചെയ്യുന്നു, പായസം റെഡി. പിന്നെ ഇന്ന് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ജീവയെ അപർണയും കൂടെ ഉണ്ടാക്കുന്ന പായസം കഴിക്കാലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇന്നത്തെ ലഞ്ച് പോലും മിസ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജീവ അപർണ ഷവർമ ഷേക്ക് കഴിച്ചിട്ടാണ്. ഷവർമ ഷേക്ക് ആർക്കും കഴിച്ചിട്ടുണ്ടാവില്ല. അത് റെസിപ്പി ചോദിച്ചാൽ എന്റെ യൂട്യൂബ് ചാനൽ. ലഞ്ച് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു ഷവർമ ഷേക്ക് കഴിക്കും. വാ, എന്ത് മനോഹരം. എന്താ ഷവർമ ഷേക്ക്? ദൈവമേ, ജീവയുടെ മുന്നോട്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ഉണ്ടാവാട്ടോ. നമുക്ക് ഈസ്റ്ററിന്റെ പായസം എടുക്കായിരുന്നു. അതൊക്കെ നിങ്ങൾ ടൈമിൽ നിങ്ങളാണ്, ഞാനത് അടിക്കി പിടിക്കാൻ നോക്കുക. പായസം മിക്സ്. അപ്പൊ ജീവ ഒന്നുകൂടെ പറയാം, ഏതാ വേണ്ടേ? സേമിയ. സേമിയ. അപ്പൊ നമ്മള് സേമിയ. അപ്പൊ എല്ലാവർക്കും സേമിയ. ഞാനാണോ പൊട്ടിക്കുന്നത്? ദൈവമേ, നീ അഥവാ കൊള്ളത്തില്ലെങ്കിൽ ഫേസിൽ എക്സ്പ്രഷൻ അഡ്ജസ്റ്റ് ചെയ്ത്. പാലട കഴിക്കാനുള്ള അമിതമായ ആഗ്രഹത്തോടെ വന്നല്ലേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നിനക്ക് പാലടയായിരുന്നു വേണ്ടേ? നേരത്തെ പറയണ്ടേ, പാലട മാറ്റി വെക്ക്. സീരിയസ്ലി? ആ പാലട മാറ്റി വെക്കാം. നേരത്തെ പറയണ്ടേ, ഞാനാണ് സേമിയ നമ്മൾ പൊട്ടിച്ച സാധനം. യെസ് നമ്മുടെ പാലം മിക്സ് എത്തി കഴിഞ്ഞോ? എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, പണ്ട് കുറച്ചാള് മുമ്പ് എനിക്കുള്ള മറന്നു കാണത്തില്ല, നമ്മുടെ ന്യൂസുകാരെല്ലാം കൂടെ ഒരു ചേസിംഗ് നടത്തിയായിരുന്നു. ഇതാ കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്, കാർ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പായസം പൊട്ടിച്ചിരിക്കുന്നു. ഹായ്, എന്ത് രസമുള്ള പാക്കറ്റ്! ഹായ് പായസം. എന്ത് രസമുള്ള പാക്കറ്റ്! കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു. പുറത്ത് ആ ഫോട്ടോ ഒക്കെ കാണുമ്പോ.